afternoon, dear students. Prayer. ഒത്തിരി നാളായല്ലേ നമ്മൾ കണ്ടിട്ട്. കമ്പ്യൂട്ടർ എന്താ പഠിപ്പിച്ചെന്നൊക്കെ ഓർക്കുന്നുണ്ടോ? നമ്മുടെ ചാപ്റ്റർ 1 ഫിനിഷ് ചെയ്തായിരുന്നു. സെമസ്റ്റർ എക്സാം ഒക്കെ ആയതുകൊണ്ട് കമ്പ്യൂട്ടർ നമുക്ക് ക്ലാസ് ഇല്ലായിരുന്നു അല്ലേ. അപ്പൊ നമ്മള് എന്താണ് ചാപ്റ്റർ 1 പഠിച്ചതെന്നൊക്കെ ഓർമ്മയുണ്ടോ? കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ആണ് ചാപ്റ്ററിനെയും. 3 യൂണിറ്റ്സ് ആയിട്ട് കമ്പ്യൂട്ടറിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ട് യൂണിറ്റ്, ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ ഷോർട്ട് ഫോം ആണ് CPU. CPU ആണ് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. നമ്മള് ഔട്ട്പുട്ട് യൂണിറ്റ്സിന് എക്സാമ്പിൾസ് പഠിച്ചു, ഇൻപുട്ട് യൂണിറ്റ്സിന് എക്സാമ്പിൾസ് പഠിച്ചു, അതുപോലെ തന്നെ CPU എന്തൊക്കെ ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ പഠിച്ചു. CPUനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നും പഠിച്ചു. എല്ലാം നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നൗ ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് 14, ലേൺ വിത്ത് ഫൺ. ദിസ് ഈസ് ആൻ എക്സസൈസ്. ഓക്കെ, സോ ടേക്ക് യുവർ പെൻസിൽ ഓൾസോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡാഷ് യൂണിറ്റ്സ്. Parts of computer classified into how many units? Yes, 3 units. I already told now, 3 units. In page number 6, the first sentence, the parts of a computer can be classified into 3 units. Okay, second question, the keys from F1 to F12 are called dash keys. എന്തായിരിക്കും വിളിക്കുന്നത്? പേജ് 6 ഉണ്ട്. ഫംഗ്ഷൻ കീസ്. ഫംഗ്ഷൻ, FUNCTION, ഫംഗ്ഷൻ കീസ്, KEYS. സോ ഇപ്പൊ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എഴുതണം കേട്ടോ. ഫംഗ്ഷൻ കീസ് പേജ് 6 അതിന്റെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് 3, ഡാഷ് മെഷീൻ ഈസ് യൂസ്ഡ് ടു ട്രാക്ക് അറ്റൻഡൻസ് ഓഫ് ദ എംപ്ലോയീസ്. നമ്മള് ഏതോ ഒരു ഡിവൈസിന്റെ എക്സാമ്പിൾ പഠിച്ചപ്പോ, ഏത് ഡിവൈസിന്റെയാ? ഇൻപുട്ട് ഡിവൈസിന്റെ എക്സാമ്പിൾ പഠിച്ചപ്പം ഈ ഒരു മെഷീന്റെ നെയിം പഠിച്ചിരുന്നു. പേജ് 8 അറ്റൻഡൻസ് എടുക്കുന്ന ബയോമെട്രിക് മെഷീൻ. ഓക്കെ, സോ സ്പെല്ലിംഗ് BIOMETRIC, ബയോമെട്രിക് മെഷീൻ. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ മോസ്റ്റ് യൂസ്ഡ് ഔട്ട്പുട്ട് ഡിവൈസ്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിവൈസ് ഏതായിരിക്കും? ഏതായിരിക്കും? മോണിറ്റർ. മോണിറ്റർ കൂടിയല്ലേ നമ്മൾ എപ്പോഴും എല്ലാം കാണുന്നത്. അപ്പൊ മോണിറ്റർ കേട്ടോ, MONITOR, മോണിറ്റർ. സ്പെല്ലിംഗ് ഒക്കെ പഠിക്കണേ. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ദ ഡാഷ് മാനേജസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഓൾ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ എല്ലാ ആക്ടിവിറ്റീസും ആരാ മാനേജ് ചെയ്യുന്നേ? നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ ആണെങ്കിൽ നമ്മൾ ബ്രെയിനാണ്. അപ്പൊ കമ്പ്യൂട്ടറിനും അതുപോലെ ബ്രെയിൻ ഇല്ലേ? ബ്രെയിനിന്റെ നെയിം ഓർക്കുന്നുണ്ടോ? ആ, CPU. CPU ആണ് എല്ലാ ആക്ടിവിറ്റീസും മാനേജ് ചെയ്യുന്നത്. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, ഡാഷ് ഡിവൈസസ് ആർ യൂസ്ഡ് ടു ഗെറ്റ് റിസൾട്ട്സ് ഫ്രം എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട എല്ലാ റിസൾട്ട്സും, നമുക്ക് എന്തൊക്കെ കാണണോ അതൊക്കെ കാണുന്നത് എല്ലാം എല്ലാം നമുക്ക് എവിടുന്ന തരും? അല്ലെ, ഏത് ഡിവൈസസ് യൂസ് ചെയ്തിട്ടാ കിട്ടുന്നേ? ഇപ്പൊ നമുക്കൊരു പ്രിന്റ് ആയിട്ട് വേണം, അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം, അതല്ലെങ്കിൽ സ്പീക്കർ സൗണ്ട് കേൾക്കണം സ്പീക്കറിൽ കൂടെ. ഇതൊക്കെ ഏത് ഡിവൈസാണ്? ഔട്ട്പുട്ട്. അതായത് കമ്പ്യൂട്ടറിൽ നിന്ന് എല്ലാ റിസൾട്ട്സും നമുക്ക് കിട്ടുന്നത് ഔട്ട്പുട്ട് ഡിവൈസസ് വഴിയാണ്. അപ്പൊ ഔട്ട്പുട്ട് എന്നോടെ എഴുതിക്കേ, OUTPUT. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2, മാച്ച് ദ ഫോളോവിങ്. ഫസ്റ്റ്, ടു ലിസൺ മ്യൂസിക്. അവിടെ ഫിഗേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, 4 ഫിഗേഴ്സ് ഉണ്ട്. ഇതിൽ ഏതാണ് നമ്മൾ മ്യൂസിക് കേൾക്കാൻ ഉപയോഗിക്കുന്നത്? ലിസൺ ടു മ്യൂസിക്, യെസ് ദിസ് വൺ. സോ റൈറ്റ് ദെയർ 1. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ടു റെക്കോർഡ് സൗണ്ട്സ്. സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ നമ്മൾ ഏതായിരിക്കും യൂസ് ചെയ്യുക? ഇപ്പൊ മിസ് അത് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, മിസ്സിന്റെ കയ്യിലുണ്ടല്ലോ അത്. ഏതാണ് ഇതില്? ആ, മൈക്ക് ഉണ്ടോ, സെക്കൻഡ്. ഇതാണ് സെക്കൻഡ് മാച്ച്. ഇവിടെ റൈറ്റ് 2. ദെൻ 3, ടേക്ക് ദ ഫോട്ടോഗ്രാഫ്സ്. ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്ന എല്ലാവർക്കും അറിയാം അല്ലേ, ക്യാമറ ആണ്. സോ ദിസ് ഈസ് 3. ദെൻ 2, റൈറ്റ് ലെറ്റേഴ്സ്. കമ്പ്യൂട്ടറിലേക്ക് ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാൻ ഏതാ ഉപയോഗിക്കുന്നത്? K
keyboard. So write here 4. Now next page 15. Third question. Write I for input devices and S for storage devices. Input devices in I in the letter, storage devices in S in the letter, you say the letter. Cloud the cloud name the circle number. So first is web camera. Web camera endinte input aano storage aano. Appo nammal input devices, storage devices, output devices, example ellam nammal padichittunde. Appo ningalum adellam example inde per name ellam northirikkanam ketta. So web camera nammal camera il kuda nammal call cheyyan alle idakkinokke upayogikkunnana kodukkanaan alle. Appo adu input device aanu I. Or write I. Then light pen. This one. Light pen is input device. Right? Next is memory stick. Memory stick. That is computer memory story. For memory store store storage device. So write there as. Next this one joystick. Joystick endana input device I. Then hard disk storage device aanu nammal files kaaryangalum okka store edu vekkaranu use cheyyune. Next pen drive ode nammal namukku avashyamulla data okka store edu vekkaranu nammal padichayirunnu. So hard disk yes, then pen drive also yes. Then last one trackball. Trackball nammal mouse inde page 8 trackball mouse in the model device page 8 so trackball input device. Fourth question, fill in the pyramid crossword. Ivide ningalku oru pyramid thannittund ee shape ilana pyramid ennu parayunnathu. Ivide ningal endu cheyanam letters use cheyyanam name fill cheyanam starting letter thannittund. Questions in the Tunda. But the question read the answer contributes bottom of the mold lake 1, 2, 3 in the numbering would the Tunda starting letter would the Tunda. For first two question, why challenge the answer number you would aid the second question, why answer you would a curcula. 8 questions in the Mukha than the Tunda. Dash is the storage place of a computer. Storage place, computer in the Arikim. Memory unit. Atta, appa nammal ivide ingane ezhuthuka. M E M O R Y U N I T. Ini second question nokike. It is an input device which helps to capture image and video. Image um video um capture cheyyanayitte ningala ee chapter la padichittunde. Page 8 il adinte answer koduthittunde. Nammal web camera. Avada W aanu starting letter. So it is web cameras. W E B C A M E R A. So ningala njan ipo pyramid kaanichille adu pole ningala ezhuthana. Appo ipo ningala question nere answer ezhuthite class kayumbo pyramid like ezhuthiyamadi. Third question, it helps you to play games. Appo ivada third question inde starting letter J nu thannittunde. Appo playing games in ningale endha help cheyyuna computer la joystick. A J start cheyyunnathu joystick aanu. So J O Y S T I C K. Spelling ezhuthi avade ivide ezhuthi vechittu pinne ningal idu fill cheyyanamadi. Then fourth question, it is used to take large printouts. Printer nammal padichu printer cheriya printout normal size illulla edukkanana. Printer kayi nammal oru device padichittundayirunnu page marichu nokkiya ningalku kittum large printout edukkan starting letter P aanu. So plotter P L O T T E R plotter. Question 5, it is a special key. And it is starting letter D. We have a keyboard page. Page 6 keyboard special keys. Enter key, space bar key, back space key, delete key.
അപ്പോൾ ഏതാ ഡി സ്റ്റാർട്ട് ചെയ്യുന്നേ ഡിലീറ്റ് കീ സോ റൈറ്റ് ദേർ ഡി ഇ എൽ ഇ ടി ഇ ഡിലീറ്റ് കീ അപ്പോൾ ഡിലീറ്റ് എന്ന് എഴുതിയാൽ മതി കേട്ടോ ക്വസ്റ്റ്യൻ സിക്സ് ഡാഷ് ഡിവൈസസ് ആർ യൂസ്ഡ് ടു എൻറ്റർ ഡേറ്റ ഇൻ ടു എ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിനുള്ളിലേക്ക് നമ്മൾ ഡേറ്റ കൊടുക്കാൻ എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കാൻ ഏത് ഡിവൈസസ് ആ യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചേ ആ ഇൻപുട്ട് ഡിവൈസസ് സോ റൈറ്റ് ദെയർ ഇൻപുട്ട് ഐ എൻ പി യു ടി ഓക്കെ ദെൻ ക്വസ്റ്റ്യൻ സെവൻ ഇറ്റ് സപ്ലൈസ് പവർ ടു ഓൾ കമ്പോണൻസ് ഇൻ എ കമ്പ്യൂട്ടർ ഇത് ഈ ഒരു മെഷീനാണ് കമ്പ്യൂട്ടറിലെ എല്ലാ സ്ഥലത്തേക്കും പവർ സപ്ലൈ ചെയ്യുന്നത് പവർ എന്ന് പറഞ്ഞാൽ എന്താണ് കമ്പ്യൂട്ടറിന് ആവശ്യമായിട്ടുള്ള കറണ്ട് പേജ് 11-ൽ എസ് എം പി എസ് കണ്ടോ എസ് എം പി എസ് സപ്ലൈസ് ദ പവർ റിക്വയർഡ് ഫോർ ഓൾ ദ കമ്പോണൻസ് ഇൻ കമ്പ്യൂട്ടർ സോ റൈറ്റ് ദയർ എസ് എം പി എസ് എസ് എം പി എസ് ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 8 ഇറ്റ് ഈസ് ദ ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ ഇറ്റ് ഈസ് ദ ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ ആ സി പി യു ഉള്ള സ്റ്റാർട്ടിംഗ് ലെറ്റർ സി എന്ന് തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ ഈ പിരമിഡ് ഫുള്ള് ഫിൽ ചെയ്യുക നെക്സ്റ്റ് പേജ് 16 പിക്ക് ഔട്ട് ദ റൈറ്റ് കോമ്പിനേഷൻ ഈ തന്ന ഫിഗേഴ്സിലൊക്കെ റൈറ്റ് കോമ്പിനേഷൻ നമ്മൾ ചൂസ് ചെയ്യണം സോ മ്യൂസിക് മ്യൂസിക്കിന്റെ മറ്റേ നമ്മുടെ ഇതാണ് തന്നിരിക്കുന്നത് സ്പീക്കർ ആണ് തന്നിരിക്കുന്നത് അപ്പൊ ഇത് കേൾക്കാനായിട്ട് ഉപയോഗിക്കുന്ന അല്ലേ അപ്പൊ ഇത് റൈറ്റ് ആണ് ദെൻ ഇത് വെബ് ക്യാമറയും ഒരു മെമ്മറി ഡിവൈസിന്റെ ഒരു പീസും ആണ് തന്നിരിക്കുന്നത് ഇത് കറക്റ്റ് ആണോ അല്ല ദെൻ സി ഡി ഡ്രൈവും ഇത് കറക്റ്റ് ആണ് ദെൻ ദിസ് ഈസ് നോട്ട് കറക്റ്റ് ഇത് ബാർകോഡ് റീഡ് ചെയ്യുന്ന സംഭവം ഇത് കറക്റ്റ് ആണ് ഇത് പ്രിന്ററും കീബോർഡും പ്രിന്ററും ആണോ കറക്റ്റ് ആയിട്ട് വരുന്നത് അല്ല ഇത് ഔട്ട്പുട്ടും ഇത് ഇൻപുട്ട് യൂണിറ്റും ആണ് അപ്പൊ ഇതും കറക്റ്റ് കോമ്പിനേഷൻ അല്ല അപ്പോൾ 1, 3, 5 കറക്റ്റ് കോമ്പിനേഷൻസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6 റൈറ്റ് കാറ്റഗറി ഓഫ് ദ ഫോളോവിംഗ് ഡിവൈസസ് ആ ഗിവൺ ദെയർ ബലൂൺസ് അല്ലെ ബലൂണിൽ ഇങ്ങനെ ഓരോ ഡിവൈസിന്റെ നെയിം എഴുതിയിട്ടുണ്ട് പാരച്യൂട്ട് പോലെ അല്ലെ എന്നിട്ട് അതിൽ ഓരോ ബോക്സും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ബോക്സിൽ ഡിവൈസ് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ് അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റോറേജ് ഇതിലേതാണെന്നുള്ളത് എഴുതണം സോ പ്രിന്റർ ഏതായിരിക്കും ഔട്ട്പുട്ട് കിട്ടാമല്ലേ അപ്പൊ ഞാനിത് ഔട്ട്പുട്ട് ഇതിന് ശേഷം ക്ലാസ്സിന് കൂടെ തന്നെ നോട്ട് കയറി ഫോട്ടോ എടുത്തിട്ടോളാം അപ്പൊ അത് നോക്കി എഴുതിയാൽ മതി ഔട്ട്പുട്ടിന്റെ സ്പെല്ലിംഗ് അറിയാമല്ലോ ഒ യു ടി പി യു ടി ദെൻ മൗസ് നമ്മള് അങ്ങോട്ടേക്ക് കൊടുക്കാനാണ് കമ്പ്യൂട്ടറിന് കൊടുക്കാനാണ് സോ ഇൻപുട്ട് ഐ എൻ പി യു ടി ഇൻപുട്ട് ദെൻ പെൻഡ്രൈവ് എന്തിനാണ് സ്റ്റോറേജ് ചെയ്യാനല്ലേ നമ്മുടെ ഫയൽസും കാര്യങ്ങളും ഒക്കെ സ്റ്റോറേജ് ചെയ്യാനാണ് സോ സ്റ്റോറേജ് ഡിവൈസ് എസ് ടി ഒ ആർ എ ജി ഇ സ്റ്റോറേജ് അടുത്തത് മോണിറ്റർ എന്തിനു വേണ്ടിയാ നമ്മൾ റിസൾട്ട് ഔട്ട്പുട്ട് നമ്മളെ സ്ക്രീനിൽ കാണിക്കാനാണ് സോ ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ഡിവൈസ് ഒ യു ടി പി യു ടി ഔട്ട്പുട്ട് ദെൻ സ്പീക്കർ എന്തിനാണ് നമ്മൾ വീഡിയോ കാണുമ്പോഴല്ലേ നമുക്ക് ഒരു സോങ് കേൾക്കണം അപ്പൊ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഔട്ട്പുട്ടായിട്ട് സൗണ്ട് വരുന്നത് കേൾക്കാനാണ് സോ ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ഒ യു ടി പി യു ടി ദെൻ ജോയിസ്റ്റിക്ക് നമ്മൾ പ്ലേ ഗെയിംസിലാണ് യൂസ് ചെയ്യുന്നത് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ഐ എൻ പി യു ടി കഴിഞ്ഞു ഇതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ നമ്മള് ഓഡ് വൺ ഏതാണെന്ന് പിക്ക് ചെയ്യണം അപ്പൊ നേരെ നോക്കണം കേട്ടോ ഇങ്ങനെ നേരെ ഫോർ സെറ്റ് തന്നിട്ടുണ്ട് ഫസ്റ്റ് സെറ്റില് മൈക്രോഫോൺ സ്പീക്കർ സ്കാനർ കീബോർഡ് അപ്പൊ നമ്മള് മൈക്രോഫോൺ എന്താണ് ഇൻപുട്ട് ഡിവൈസ് ആണ് സ്പീക്കർ ഔട്ട്പുട്ട് ഡിവൈസ് സ്കാനർ ഇൻപുട്ട് ഡിവൈസ് കീബോർഡ് ഇൻപുട്ട് ഡിവൈസ് അപ്പൊ അതില് 3 ഡിവൈസസ് ഇൻപുട്ട് ആണ് അപ്പൊ അവിടെ ഒറ്റയ്ക്ക് വരുന്നത് സ്പീക്കർ ആണ് സ്പീക്കർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ് അതുകൊണ്ട് അതാണ് ഓഡ് വൺ സോ ദാറ്റ് ടിക്ക് ദേർ ദെൻ നെക്സ്റ്റ് സെറ്റ് മോണിറ്റർ ജോയിസ്റ്റിക് പ്രിന്റർ സ്പീക്കർ മോണിറ്റർ ഔട്ട്പുട്ട് ഡിവൈസ് ജോയിസ്റ്റിക് ഇൻപുട്ട് ഡിവൈസ് പ്രിന്റർ ഔട്ട്പുട്ട് ഡിവൈസ് സ്പീക്കർ ഔട്ട്പുട്ട് ഡിവൈസ് അപ്പൊ അവിടെ ഒറ്റയ്ക്ക് വരുന്നത് ഏതാ ജോയിസ്റ്റിക്ക് മാത്രമാണ് ഇൻപുട്ട് ഡിവൈസ് സോ ടിക്ക് ദേർ ദെൻ നെക്സ്റ്റ് സെറ്റ് എന്റർ കീ സ്പേസ് ബാർ ഫങ്ഷൻ കീ ഡിലീറ്റ് കീ
എന്റർ കീ എന്താണ്? എന്റർ കീ സ്പെഷ്യൽ കീയിൽ വരുന്നതാണ്. സ്പേസ് ബാറും സ്പെഷ്യൽ കീ ആണ്, ഡിലീറ്റ് കീയും സ്പെഷ്യൽ കീ ആണ്. ഫംഗ്ഷൻ കീസ് എന്ന് പറഞ്ഞാൽ അതൊരു ടൈപ്പ് അല്ലേ? ആൽഫബറ്റിക് കീസ്, ന്യൂമറിക് കീസ്, ഫംഗ്ഷൻ കീസ്, സ്പെഷ്യൽ കീസ്, ഇങ്ങനെ നാല് സെറ്റിൽ വരുന്ന ഒരു സെറ്റാണ് ഫംഗ്ഷൻ കീസ്. അപ്പോ ബാക്കി തന്നിരിക്കുന്നതൊക്കെ സ്പെഷ്യൽ കീസിലെ എക്സാമ്പിൾ ആണ്. സോ ഫംഗ്ഷൻ കീ ആണ് അവിടെ ഓർഡർ. നെക്സ്റ്റ് ലാസ്റ്റ് സെറ്റ്, സിംഗിൾ ക്ലിക്ക്, സെലക്ട്, ഡിലീറ്റ്, ഡബിൾ ക്ലിക്ക്. അവിടെ നമ്മൾ മൗസിന്റെ എന്തൊക്കെയാണ് മൗസ് ചെയ്യുന്ന, മൗസിന്റെ പ്രവർത്തനങ്ങളാണ് തന്നിരിക്കുന്ന, ആക്ടിവിറ്റീസ് ആണ്. അതായത് സിംഗിൾ ക്ലിക്ക് അത് മൗസ് അല്ലേ ചെയ്യുന്നത്, സെലക്ട് ചെയ്യാനും മൗസ് യൂസ് ചെയ്യാം, അതുപോലെ ഡബിൾ ക്ലിക്കിനും മൗസ് യൂസ് ചെയ്യാം, പക്ഷെ ഡിലീറ്റിനോ അത് നമ്മുടെ കീബോർഡ് യൂസ് ചെയ്ത് വേണം ഡിലീറ്റ് ചെയ്യാം. അപ്പൊ അവിടെ ഓഡായിട്ട് വന്നിരിക്കുന്ന ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് പേജ് 17, ആൻസർ ദ ഫോളോവിങ്. അവിടെ ഫോർ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, ആൻസർ എഴുതാനുള്ള സ്പേസും ഉണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ ആൻസർ എഴുതിയാൽ മതി. മിസ് ഏത് പേജിലാണ് ആൻസർ ഉള്ളതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ത്രീ ടൈപ്സ് ഓഫ് മോണിറ്റേഴ്സ്. ത്രീ ടൈപ്സ് ഓഫ് മോണിറ്റേഴ്സ്, പേജ് നയൻ, ടേക്ക് പേജ് നയൻ ദിസ് പോർഷൻ. പേജ് നയൻ ദിസ് പോർഷൻ. ദേർ ആർ ത്രീ ടൈപ്സ് ഓഫ് മോണിറ്റേഴ്സ്, സി ആർ ടി, എൽ സി ഡി ആൻഡ് എൽ ഇ ഡി മോണിറ്റേഴ്സ്. CRT, LCD and LED monitors. Next question number 2. What is mean by output unit? Output unit എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? Page 9, a box, yellow color box, first sentence. The output devices are used to get the output of results from the computer. Output or results from the computer. അപ്പോൾ അതാണ് അതിന്റെ ആൻസർ second question. Okay. Then third question, what is the use of a plotter? പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിന്റ്, ലാർജ് പ്രിന്റ് എടുക്കുന്നല്ല, നമ്മളൊന്ന് പറഞ്ഞു പോയതാണ്. പേജ് ടെന്ന്, പേജ് ടെന്നില് ദിസ് പോർഷൻ. പ്ലോട്ടർ ഈസ് യൂസ്ഡ് ടു ടേക്ക് പ്രിന്റ് ഔട്ട്സ് ഓഫ് ലാർജ് ഡ്രോയിങ്സ് ആൻഡ് ഗ്രാഫിക്സ്. അപ്പൊ അതാണ് അതിന്റെ ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4, വാട്ട് ഈസ് ദ യൂസ് ഓഫ് എ സ്കാനർ? ടേക്ക് പേജ് 7, പേജ് 7 ദിസ് പോർഷൻ, ഹെഡിങ് സ്കാനർ. Scanner is used to scan and store documents into a computer. Documents include photos, pictures, letters, project work, etc. Once more, scanner is used to scan and store documents into a computer. കമ്പ്യൂട്ടറിലേക്ക് ഡോക്യുമെന്റ്സ് സ്കാൻ ചെയ്യാനും സ്കാൻ ചെയ്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്കാനർ യൂസ് ചെയ്യുന്നത്. സോ നമ്മള് ഈ എക്സസൈസ് പോർഷൻ കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസിന് ആൻസർ ഒക്കെ പഠിക്കണം. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, CPU, ഇതെല്ലാം ഇൻപുട്ടും ഔട്ട്പുട്ടും അതുപോലെ തന്നെ സ്റ്റോറേജ് ഡിവൈസസ് ഇതിന്റെയൊക്കെ നെയിമും അതെന്തിനൊക്കെയാണെന്നും കൂടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. അതുപോലെ ഈ എക്സസൈസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ വാട്സപ്പിലേക്ക് നിങ്ങൾ അത് ഫോട്ടോ, പേജിന്റെ ഫോട്ടോ എടുത്ത് എല്ലാവരും സെൻഡ് ചെയ്യണം. എന്നല്ല എനിക്ക് അറിയത്തുള്ളൂ നിങ്ങൾ ചെയ്തോന്ന്. അപ്പൊ എല്ലാവരും സെൻഡ് ചെയ്യണം. ഈ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നല്ലോ ആ പോർഷനിൽ നിങ്ങൾ ഇപ്പം മാർക്ക് ചെയ്ത് നോക്കി എഴുതിയാൽ മതി. അതുപോലെ മിസ് വിട്ടു തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.